ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങാ പച്ചടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് അടുപ്പിൽ വയ്ക്കാതെ വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങാക്കറിയാണ്. ഇനി ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു മുറി തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുത്തത്, ഒരു വലിയ വിളഞ്ഞ മാങ്ങ, ആവശ്യത്തിന് ഉപ്പ്, 10 ചുവന്നുള്ളി, 1 ടീസ്പൂൺ മുളകുപൊടി, വറ്റൽമുളക്, കടുക്, കറിവേപ്പില എന്നിവയാണ്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം: തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, മുളകുപൊടി, ഉപ്പ്, പിന്നെ 8 ഉള്ളി എന്നിവ ഇട്ട് കൊടുക്കാം. ബാക്കി 2 എണ്ണം നമുക്ക് കടുക് വറക്കുമ്പോൾ എടുക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഇതൊന്ന് ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സിയിൽ വെച്ച് നമുക്ക് പകുതി അരയുന്ന രീതിയിൽ, നന്നായി അരഞ്ഞു പോകാത്ത രീതിയിൽ അരച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം പകുതിയാണ് അരഞ്ഞു വന്നിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പായി നമുക്ക് കടുക് വറക്കാം. കടുക് വറക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയൊഴിച്ച് അത് ഏകദേശം ചൂടായി വന്നതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു. ഇതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഉള്ളി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കടുകും കറിവേപ്പിലയും കൂടി ഇതിനേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാങ്ങാപ്പച്ചടി റെഡിയായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. വളരെ വേഗത്തിലും ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.